നമസ്കാരം ഉണ്ട്. ഇന്ന് സെപ്റ്റംബർ 6, 2021 തിങ്കൾ. എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരളമതിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. നിപ്പ 12-കാരന്റെ ജീവനെടുത്തു, മിന്നൽ പ്രതിരോധം. രണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗലക്ഷണം, 188 പേർ നിരീക്ഷണത്തിൽ. കോഴിക്കോട് ചാത്തമംഗലത്ത് 12-വയസ്സുകാരന്റെ ജീവൻ അപഹരിച്ചുകൊണ്ട് 3 വർഷത്തിനു ശേഷം വീണ്ടും കടന്നുവന്ന നിപ്പ രോഗത്തെ പ്രതിരോധിക്കാൻ കേരളം അടിയന്തര നടപടികൾ സ്വീകരിച്ചു. ചാത്തമംഗലം പഞ്ചായത്തിലെ പാഴൂർ മുന്നോർ സ്വദേശിയായ 8-ക്ലാസ്സുകാരൻ ഇന്നലെ പുലർച്ചെ 4:45 കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത്. മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് അയച്ച 3 സാമ്പിളുകളുടെ പരിശോധന നടത്തിയ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിപ്പ സ്ഥിരീകരിച്ചതായി ശനിയാഴ്ച രാത്രി അറിയിച്ചിരുന്നു. തുടർന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അന്ത്യം. ഇന്നലെ രാവിലെ ആരോഗ്യവകുപ്പ് ജീവനക്കാരെത്തി മൃതദേഹം ഏറ്റെടുത്തു. കബറടക്കം 12-15 പ്രോട്ടോകോൾ പാലിച്ച് കോഴിക്കോട് കണ്ണമ്പറമ്പ് ശ്മശാനത്തിൽ നടന്നു. പരിശോധന വൈകി. പനിയും ഛർദിയും ബാധിച്ച കുട്ടിയെ ആഗസ്റ്റ് 31 രാവിലെയാണ് മുക്കത്തെയും തുടർന്ന് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് അടിയന്തരമായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ കുട്ടിക്ക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണമുണ്ടായിട്ടും നിപ്പ പരിശോധനയ്ക്ക് സാമ്പിളെടുത്തില്ല. വെന്റിലേറ്റർ സൗകര്യമില്ലെന്നിരിക്കെ സെപ്റ്റംബർ 1 ബന്ധുക്കളുടെ ആവശ്യപ്രകാരം സ്വകാര്യ ആശുപത്രി ICUയിലേക്ക് മാറ്റി. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെയാണ് ശ്രവത്തിന്റേതടക്കം 3 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. നിപ്പ ലക്ഷണങ്ങളുണ്ടായിട്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ടെസ്റ്റിന് സാമ്പിളെടുക്കാതിരുന്നത് അന്വേഷിക്കണമെന്ന് മന്ത്രി വീണ പറഞ്ഞു. കുട്ടി റെംബൂട്ടാൻ കഴിച്ചിരുന്നു. നടപടികൾ ഇങ്ങനെ. പുതിയ മോണോക്ലോണൽ ആന്റിബോഡി 7 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കും. മെഡിക്കൽ കോളേജിലെ പേവാർഡ് ബ്ലോക്ക് നിപ്പ ചികിത്സയ്ക്കായി മാറ്റിവെച്ചു. ഹൈറിസ്ക് പട്ടികയിലുള്ളവരെ ഈ ബ്ലോക്കിൽ പ്രവേശിപ്പിച്ചു. താഴത്തെ നിലയിൽ രോഗം സ്ഥിരീകരിക്കുന്നവരെയും മറ്റു 2 നിലകളിൽ നിരീക്ഷണത്തിലുള്ളവരെയുമാണ് പ്രവേശിപ്പിക്കുക. ICU സംവിധാനവും ഒരുക്കി. നിരീക്ഷണത്തിലുള്ളവർക്കായി ഇന്ന് വൈകുന്നേരത്തിനകം പോയിന്റ് ഓഫ് കെയർ ട്രുനാറ്റ് പരിശോധന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംഘമെത്തി ലാബ് സജ്ജീകരിക്കും. പോയിന്റ് ഓഫ് കെയർ പരിശോധനയിൽ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയാൽ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥിരീകരണ പരിശോധനയ്ക്ക് വിടും. 12 മണിക്കൂറിനകം ഫലം ലഭ്യമാകും. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ഇന്ന് 70-ാം പിറന്നാൾ. ആശംസ അറിയിച്ചുകൊണ്ട് സിനിമാ നടൻ മധു, അടൂർ ഗോപാലകൃഷ്ണൻ സംവിധായകൻ, കെ.എസ്. സേതുമാധവൻ, ഹരിഹരൻ. മലയാളത്തിന്റെ പൗരുഷമുദ്രയാണ് മമ്മൂട്ടി എന്ന പേര്. ആ പേരിനൊപ്പം കാലം 70 ആണ്ടെന്ന് കൂടി എഴുതി ചേർക്കുമ്പോൾ ചെറുപ്പത്തിന്റെയും പ്രസരിപ്പിന്റെയും 2 ഊഷ്മള പ്രവാഹങ്ങൾ കൂടി ചേർന്ന് പിറക്കുന്ന മായ യൗവനത്തിന്റെ മനോഹര വേഗം. ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യം നിന്ന 20-ാം വയസ്സിലെ അതേ ആവേശം തന്നെ സിനിമയോട് നടൻ ഇപ്പോഴും. ആരാധകർ നടനെ ഏത് പേരിൽ വിളിക്കണമെന്ന മുഹമ്മദ് കുട്ടിയുടെ സന്ദേശത്തിൽ പിറന്ന സജിൻ എന്ന പേരിന് ഫിലിം റിലീൽ അല്പദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പേരിന്റെ പരിണാമമില്ലാതെ പിറന്ന കൗതുകം പോലെ ടൈറ്റിൽ മമ്മൂട്ടി എന്ന പേര് തെളിഞ്ഞു. ആ പേര് പിന്നെ മലയാളത്തിന്റെ ഹൃദയത്തിൽ ആരാധനാ മുദ്രയായി പതിഞ്ഞു. ആഗോള അംഗീകാരത്തിൽ 1-ാമൻ നരേന്ദ്രമോദി. വാഷിംഗ്ടൺ. ലോകത്ത് ഏറ്റവും അംഗീകാരമുള്ള 13 ലോക നേതാക്കളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1-ാമത്. അമേരിക്കയിലെ മോർണിംഗ് കൺസൾട്ട് എന്ന സ്വകാര്യ ഡേറ്റ ഇന്റലിജൻസ് സ്ഥാപനം നടത്തിയ ഗ്ലോബൽ ലീഡർ സർവേയിലാണ് 70% പേരുടെ പിന്തുണയോടെ മോദി 1-ാമതായത്. എല്ലാ ആഴ്ചയും റേറ്റിംഗ് നിശ്ചയിക്കാറുണ്ട്. സെപ്റ്റംബർ 2 വന്ന കണക്കിലാണ് മോദി ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കിയത്. മെക്സിക്കൻ പ്രസിഡന്റ് ആന്ദ്രേസ് മാനുവൽ ലോപ്പസ് ഒഡ്രഡോർ 64%, 2-ാമതും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മരിയോ ഡ്രാഗി 63% 3-ാമതുമെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ 48%, 5-ാമതാണ്. ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ, ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൾസാനോരോ തുടങ്ങിയ ലോക നേതാക്കളെ പിന്തള്ളിയാണ് മോദി നേട്ടം കൈവരിച്ചത്. നിപ്പ പരീക്ഷ മാറ്റിവെച്ചു. നിപ്പ വൈറസ് ബാധയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനാൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അറബിക് കാറ്റഗറി നമ്പർ 288/19 തസ്തികയിലേക്ക് 7 കേരള PSC നടത്താനിരുന്ന വിവരണാത്മക പരീക്ഷ മാറ്റിവെച്ചു. ഗ്രീൻ വിസ പ്രഖ്യാപിച്ച് UAE. അബുദാബി രാജ്യത്ത് ആരംഭിക്കുന്ന 50 പദ്ധതികളുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി UAE ഗ്രീൻ വിസ പ്രഖ്യാപിച്ചു. ഗ്രീൻ വിസ ലഭിക്കുന്നവർക്ക് രക്ഷിതാക്കൾക്കൊപ്പം 25 വയസ്സാകുന്നതുവരെ ആൺമക്കളെയും സ്പോൺസർ ചെയ്യാം. ഇവരുടെ താമസ വിസ റദ്ദാക്കിയാൽ 90 മുതൽ 180 ദിവസം വരെ രാജ്യത്ത് തങ്ങാനുള്ള ഗ്രേസ് പീരീഡും ലഭിക്കും. സ്വന്തമായി ബിസിനസ്സും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഫ്രീലാൻസ് വിസയും നൽകും. നിലവിൽ പ്രൊഫഷണലുകൾക്കും സംരംഭകർക്കുമാണ് ഗ്രീൻ വിസ ലഭിക്കുന്നത്. നടി ലീന മരിയ പോൾ ഡൽഹിയിൽ അറസ്റ്റിൽ. ന്യൂഡൽഹി
നടി ലീന മരിയ പോളിനെ 200 കോടിയുടെ തട്ടിപ്പ് കേസിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അറസ്റ്റ് ചെയ്തു. പങ്കാളിയും ഡൽഹി രോഹിണി ജയിലിൽ കഴിയുന്ന ചെന്നൈ സ്വദേശിയുമായ സുകേഷ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ്. മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയന്ത്രണ നിയമം മക്കോക്ക ചുമത്തപ്പെട്ട ലീനയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ലീനയെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാനറ ബാങ്കിന്റെ ചെന്നൈ അമ്പത്തൂർ ശാഖയിൽ നിന്ന് 19 കോടിയും വസ്ത്ര വ്യാപാരിയുടെ 62.47 ലക്ഷം ഉൾപ്പെടെ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണ് സുകേഷും ലീനയും. ഒരു കേസിൽ 2013 മെയ് ഇരുവരും അറസ്റ്റിലായിരുന്നു. ഹോളിവുഡ് നടി ജാക്കിലിൻ ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ള സിനിമാക്കാരിൽ നിന്ന് പണം തട്ടിയെന്ന കേസും ഇവർക്കെതിരെ ഉണ്ട്. കൊച്ചി കടവന്ത്രയിൽ ലീനയുടെ ബ്യൂട്ടി പാർലറിൽ രവി പൂജാരിയുടെ അധോലോക സംഘം വെടിവെച്ച കേസുമുണ്ട്. മലയാളത്തിൽ റെഡ് ചില്ലീസ്, ഹസ്ബൻഡ്സ് ഇൻ ഗോവ, കോബ്ര എന്നീ സിനിമകളിൽ ലീന അഭിനയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ ചികിത്സയിൽ ഹക്കാനിയുമായി അധികാര തർക്കം. ബരാദറിന് വെടിയേറ്റു. പഞ്ചീറിൽ 600 താലിബാൻ ഭീകരരെ വധിച്ചെന്ന് പ്രതിരോധ സേന കാബൂൾ. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പങ്കിടുന്നതിനെ ചൊല്ലി താലിബാനും ഹക്കാനി ഭീകര ഗ്രൂപ്പും തമ്മിലുള്ള തർക്കത്തിനിടെ താലിബാന്റെ ഉന്നത നേതാവും നിർദ്ദിഷ്ട ഭരണത്തലവനുമായ മുല്ല അബ്ദുൽ കനി കരാദറിനെ വെടിയേറ്റെന്ന് റിപ്പോർട്ട്. അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാനിൽ ചികിത്സയിലാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ താലിബാന് കീഴടങ്ങാത്ത ഏക പ്രവിശ്യയായ പഞ്ചീറിൽ 600 താലിബാൻ ഭീകരരെ വധിച്ചതായും 1000-ലേറെ ഭീകരർ തങ്ങളുടെ പിടിയിലായെന്നും വടക്കൻ സഖ്യസേന അവകാശപ്പെട്ടു. തങ്ങൾ പൻസീർ പ്രവിശ്യ തലസ്ഥാനമായ ബസാറക്കിൽ പ്രവേശിച്ചതായി താലിബാനും അവകാശപ്പെട്ടു. വനിതാ പോലീസ് ഓഫീസറെ വധിച്ചു താലിബാൻ. ഗോർ പ്രവിശ്യയിലെ ഫിറോക്കിൽ ഗർഭിണിയായ വനിതാ പോലീസ് ഓഫീസറെ വെടിവെച്ചു കൊന്നു. ജയിലിൽ ഉദ്യോഗസ്ഥയായിരുന്ന ബാനു നഗർ ആണ് കൊല്ലപ്പെട്ടത്. 3 ഭീകരർ വീട്ടിൽ കയറി വെടിവെക്കുകയായിരുന്നു. 8 മാസം ഗർഭിണിയായിരുന്നു. ഹക്കാനിയുമായി ഭിന്നത. ഉടം ഭീകരനായ ഹക്കാനി ഗ്രൂപ്പുമായുള്ള ഭിന്നത കാരണമാണ് താലിബാന്റെ സർക്കാർ രൂപീകരണ പ്രഖ്യാപനം വായിക്കുന്നതെന്ന് പഞ്ചീർ അബ്സർവർ റിപ്പോർട്ട് ചെയ്തു. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് സർക്കാരിൽ പ്രാതിനിധ്യം നൽകണമെന്നാണ് മുല്ല അബ്ദുൽ കനി ബരാദറിന്റെ നിലപാട്. ഹക്കാനി ഗ്രൂപ്പിനെ നയിക്കുന്ന താലിബാൻ ഉപനേതാവ് സിറാജുദ്ദീൻ മറ്റാരുമായും അധികാരം പങ്കിടാൻ തയ്യാറല്ല. മധ്യകാലത്തെ കിരാത ഭരണത്തിനാണ് ഹക്കാനി നിലകൊള്ളുന്നത്. ഇരു ഭീകര ഗ്രൂപ്പുകളും ഏറ്റുമുട്ടിയെന്നും അതിനിടയിലാണ് ബരാദറിന് വെടിയേറ്റതെന്നുമാണ് റിപ്പോർട്ട്. ഹക്കാനി ഭീകരനായ അനസ് ഹക്കാനിയും ബരാദറും പരസ്പരം വെടിവെച്ചതാണെന്നും പറയുന്നു. നിപ്പ കേന്ദ്ര നിർദ്ദേശങ്ങൾ. ആരോഗ്യ മൃഗസംരക്ഷണ വിദഗ്ധർക്ക് പുറമെ ഇന്നലെ വൈകിട്ടോടെ നടത്തിയ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ സംഘവും 4 നിർദ്ദേശങ്ങൾ നൽകി. മരിച്ച കുട്ടിയുടെ ബന്ധുക്കളെ ഉടൻ പരിശോധിക്കണം. 12 ദിവസത്തെ സമ്പർക്ക പട്ടിക തയ്യാറാക്കണം. ക്വാറന്റൈനും ഐസൊലേഷനും വേഗത്തിൽ ഒരുക്കണം. സ്രവങ്ങൾ ഉടൻ പരിശോധിക്കണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ. കൂടുതൽ കേന്ദ്ര സംഘം ഉടനെത്തും. നാട്ടുകാര്യം. മാലിന്യം നിറഞ്ഞൊരു പബ്ലിക് മാർക്കറ്റ് കിളിമാനൂർ. മാർക്കറ്റിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മാർക്കറ്റിനകത്ത് മാലിന്യ നിക്ഷേപം തടയാൻ ഗേറ്റ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കും. കെ രാജേന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ്. മഴക്കാലമായതോടെ മാർക്കറ്റിലെ മാലിന്യങ്ങൾ റോഡിലൂടെ ഒഴുകുന്നത് പതിവാണ്. ഇത് കച്ചവടക്കാർക്കും കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കഴിഞ്ഞ സർക്കാർ ഭരണ സമിതി കാലത്ത് കിപ്പി ഫണ്ടിൽ നിന്ന് മാർക്കറ്റ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചു. രൂപരേഖയും തയ്യാറാക്കി. പണികൾ ഒന്നും തന്നെ ആരംഭിച്ചില്ല. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള കേന്ദ്രമായാണ് മാർക്കറ്റിനെ കാണുന്നത്. കടമ്പാട്ട് കോണത്ത് തടി കയറ്റി വന്ന ലോറി മറിഞ്ഞു. CITU പ്രകടനവും പ്രതിഷേധ യോഗവും. പാചകവാതക വിലവർദ്ധനെതിരെ CITU ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾ ഗ്യാസ് സിലിണ്ടറുകൾ തലയിൽ ചുമന്ന് നടത്തിയ പ്രതിഷേധ പ്രകടനം. ചിറയൻകീഴ് ബ്ലോക്കിൽ 119 പേർക്ക് കോവിഡ്. മുടപുരം. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലായി ഇന്നലെ 119 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 57 പേർ രോഗമുക്തി നേടി. ചിറയൻകീഴ് 13, കടയ്ക്കാവൂർ 9, കിഴിവിലം 8, മുതാക്കൽ 57, വക്കം 32 എന്നിങ്ങനെയാണ് പുതിയ രോഗികളുടെ കണക്ക്. സമൂഹ അഷ്ടദ്രവ്യ ഗണപതി ഹോമം വക്കം. അധ്യാപക ദിനാഘോഷം മുടപുരം. വെന്നികോട് ശ്രീ മംഗലം ശിവക്ഷേത്രം വക്കം. വെന്നികോട് ശ്രീ മംഗലം ശിവക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി 10 നടക്കും. രാവിലെ സമൂഹ ഗണപതി ഹോമം, ഉണ്ണിയപ്പ നിവേദ്യം എന്നിവ ഉണ്ടായിരിക്കും. താഴികക്കുടം സമർപ്പണം വർക്കല. തച്ചങ്കോണം പത്ര ഭുവനേശ്വരി ക്ഷേത്രത്തിലെ താഴികക്കുടം സമർപ്പണം ഇന്ന് നടക്കും. മുടപുരം UP സ്കൂളിൽ വീടൊരു വിദ്യാലയം. വിദ്യാർത്ഥികളെ അനുബോധിച്ചു കല്ലമ്പലം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. വർക്കല ഐരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 15-കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഐരൂർ ദേവാനം ജിഷാ സദനത്തിൽ മനോജ് 45 ഐരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹിളാ കോൺഗ്രസ് മൊബൈൽ ഫോണുകൾ കൈമാറി. കടയ്ക്കാവൂർ
കുട്ടി അധ്യാപകർ ക്ലാസുകൾ നയിച്ചു കല്ലമ്പലം. അധ്യാപക ദിനമായ ഇന്നലെ KTCT ഹയർ സെക്കൻഡറി സ്കൂളിൽ UPHSA വിഭാഗത്തിലെ കുട്ടി അധ്യാപകർ ക്ലാസുകൾ നയിച്ചു. സൂം പ്ലാറ്റ്ഫോമിൽ മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ആശംസകൾ അയക്കാനും കുട്ടികൾ മറന്നില്ല. കയ്യെഴുത്ത് മാസിക പ്രകാശനം വർക്കല. കോവിഡ് കാലത്ത് കുട്ടികളുടെ സർഗശേഷി ക്രിയാത്മകമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഐറോ MGM മോഡൽ സ്കൂളിലെ പ്രൈമറി വിഭാഗം കുട്ടികൾക്കായി ഒരുവട്ടം കൂടി എന്ന കയ്യെഴുത്ത് മാസിക ആരംഭിച്ചു. കിഴവിലം ഗവൺമെന്റ് UPSC അധ്യാപകരെ ആദരിച്ചു. വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചുവിട്ടയാൾ അറസ്റ്റിൽ. വർക്കല. വാഹനം വാടകയ്ക്കെടുത്ത ശേഷം മറിച്ചുവിട്ട കേസിൽ യുവാവിനെ ഐറോ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ചിന്നക്കട ആണ്ടാമുക്കം നമ്പശ്ശേരി ഹൗസിൽ മുഹമ്മദ് സെയ്ദ് 27 പിടിയിലായത്. അരൂർ സ്വദേശിയായ സൽമാന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മുഹമ്മദ് സെയ്ദ് കുടുങ്ങിയത്. വട്ടിയൂർക്കാവിന്റെ സ്പന്ദനമാകാൻ VK പ്രശാന്തിന്റെ വൈബ്. പള്ളിക്കൂടങ്ങൾ തുറക്കണം, ഡോക്ടർ പി ചന്ദ്രമോഹൻ. ഓൺലൈൻ പഠന രീതി ഒരിക്കലും ക്ലാസ് റൂം പഠന രീതിക്ക് പകരമാകില്ല. അതൊരു ടീച്ചിങ് എയ്ഡ് അഥവാ പഠന സഹായി മാത്രമാണ്. കുട്ടികളെ ഓൺലൈൻ പഠന രീതി പരിചയപ്പെടുത്തിയതിലൂടെ അതാണ് ശരിയെന്ന് പല കുട്ടികളും ധരിച്ചു വശമായിട്ടുണ്ട്. എന്നാൽ ഇതൊരു അബദ്ധധാരണയാണെന്നും കുട്ടികളും രക്ഷിതാക്കളും ഭരണാധികാരികളും മനസ്സിലാക്കണം. തൽക്കാലത്തെ ശൂന്യത ഒഴിവാക്കാൻ കണ്ടുപിടിച്ച ഒരു മാർഗമായി മാത്രമേ കാണാനാവൂ. ഒരു ലേഖനമാണ് ഡോക്ടർ പി ചന്ദ്രമോഹൻ. അപ്പൊ അദ്ദേഹത്തിന്റെ വാദത്തിന് നിരത്തുന്ന കാരണങ്ങൾ: സാധാരണക്കാർക്ക് നെറ്റ് സൗകര്യമുള്ള മൊബൈൽ ലഭ്യമല്ല, ഉള്ളവർക്ക് പോലും തുടർച്ചയായ നെറ്റ് കണക്ടിവിറ്റി ലഭ്യമാകുന്നില്ല തടസ്സം. വന്നാൽ ഒരു പാഠഭാഗവും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല. കുട്ടികളെ തനിച്ചാക്കി മിക്ക വീടുകളിലും രക്ഷിതാക്കൾക്ക് നിത്യവൃത്തിക്ക് വേണ്ടി പോകേണ്ട സ്ഥിതി നിലവിലുണ്ട്. ഉദ്യോഗസ്ഥരായ രക്ഷകർത്താക്കൾ വീട്ടിലുണ്ടെങ്കിൽ പോലും ഓൺലൈനിൽ ഓഫീസ് വർക്കോ വീട്ടുകാര്യമോ ചെയ്യുകയാവും. അതിനാൽ കുട്ടികളെ സ്വതന്ത്രമായി ഏൽപ്പിക്കുന്ന മൊബൈൽ അഥവാ കമ്പ്യൂട്ടർ, ഓൺലൈൻ കളികളിലോ ആശാസ്യമല്ലാത്ത വീഡിയോ ഓഡിയോ ആസ്വദിക്കുന്നതിലോ അപരിചിതരുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നതിലോ ഒക്കെ അവർ രസം കണ്ടെത്തിയെന്ന് വരാം. ഇതിലൂടെ ഒട്ടനവധി കുട്ടികളിൽ കോവിഡ് കാലത്തെ ഓൺലൈൻ പഠന സമ്പ്രദായത്തിലൂടെ മാനസിക പ്രശ്നങ്ങൾ ഉടലെടുത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായ മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗം സമ്മാനിക്കുന്ന റേഡിയേഷൻ ഭാവിയിൽ വരുത്തി വയ്ക്കാവുന്ന കേൾക്കുറവ്, കാഴ്ചക്കുറവ്, തലവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ അനവധിയാണ്. പരീക്ഷയുടെ വിദ്യാർത്ഥികളുടെ സമീപനം സർക്കാർ മുഴുവൻ മാർക്കും തരുമെങ്കിൽ പിന്നെ എന്തിന് പഠിച്ച് പരീക്ഷ എഴുതണം എന്ന ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഡോക്ടർ പി ചന്ദ്രമോഹൻ നിരത്തുന്ന ന്യായങ്ങൾ. പള്ളിക്കൂടങ്ങൾ തുറക്കണം, അതിനെ അനുകൂലിച്ചുള്ള പോയിന്റുകളാണ് നിരത്തിയത്. പുത്തൻ പ്രതീക്ഷകളുമായി യുവ സഹകരണ സംഘങ്ങൾ. VN വാസവൻ, സഹകരണ രജിസ്ട്രേഷൻ മന്ത്രി. രാജ്യത്ത് നിരവധി ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച സഹകരണ മേഖല ഇന്ന് പുതിയ ചരിത്രം കൂടി രചിക്കുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായി യുവജനങ്ങൾക്കായി 25 സഹകരണ സംഘങ്ങൾ ആരംഭിക്കുന്നു. സഹകരണ സംഘങ്ങൾ ഇന്ന് പ്രവർത്തന സജ്ജമാകുന്നതോടെ യുവജനതയുടെ മറ്റൊരു മാതൃകാപരമായ ഇടപെടലിന് കൂടി സമൂഹം സാക്ഷ്യം വഹിക്കും. ഒരു നീണ്ട ലേഖനമാണ്. സഹന സമരത്തിന് പുല്ലുവില, വാരവിശേഷം. മുതിർന്ന പൗരന്മാർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഡോക്ടർ MJ പ്രകാശ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ കുറിച്ച് പൊതുവിൽ നമുക്കുണ്ടായിരുന്ന ധാരണ താരതമ്യേന പ്രായം കുറഞ്ഞവരുടെ തൊഴിൽ പ്രധാനമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ ഏർപ്പാടെന്ന നിലയിലായിരുന്നു. 1960 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഈ സംവിധാനത്തിന് കീഴിൽ 1000+ തൊഴിൽ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന നൂതന ആശയം പ്രാവർത്തികമാകാൻ പോകുന്നുവെന്നത് കൗതുക വാർത്തയാകുന്നു. തൊഴിലെടുക്കാൻ സന്നദ്ധതയുള്ള വയോജനങ്ങളെ അവരുടെ സേവനങ്ങൾ ആവശ്യമുള്ള തൊഴിൽദാതാക്കളുടെ ബന്ധിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ തട്ടകം ഒരുക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഈ പുത്തൻ നീക്കത്തിന്റെ കാതലായ ഭാഗം. അതിനായുള്ള പോർട്ടൽ വികസിപ്പിക്കുന്നതിനും മുന്നോട്ട് നയിക്കുന്നതിനും അതിന്റെ പ്രചാരണത്തിനുമായി ഇക്കൊല്ലം 10 കോടി രൂപയും 5 വർഷത്തേക്ക് 60 കോടി രൂപയും നീക്കിവെച്ചതായി അറിയുന്നു. ലേഖനം നീണ്ടുപോകുന്നു. VSSEയിലെത്തിച്ച കൂറ്റൻ യന്ത്രഭാഗങ്ങൾ ഇറക്കാൻ വേണം നോക്കുകൂലി 10 ലക്ഷം. വാഹനം തടഞ്ഞ പ്രതിഷേധം, സംഘർഷാവസ്ഥ. തിരുവനന്തപുരം തുമ്പ VSSEയിൽ നിർമ്മിക്കുന്ന ട്രൈസോണിക് വിൻഡ് ടണലിനായി കണ്ടെയ്നർ ലോറിയിൽ എത്തിച്ച കൂറ്റൻ യന്ത്രഭാഗങ്ങൾ ഇറക്കുന്നതിന് വിവിധ യൂണിയൻ തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം നോക്കുകൂലിയായി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസുമായി ഉന്തുന്തള്ളമുണ്ടായി. വലിയ വേളിയിൽ ATF ഗേറ്റിന് മുന്നിലായിരുന്നു സംഭവം. ഇതുവഴിയാണ് VSE ക്യാമ്പസിലേക്ക് വാഹനത്തിന് പോകേണ്ടിയിരുന്നത്. ചെറിയ റോഡ് വഴി പോകുന്നത് വലിയ നാശനഷ്ടമുണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇവർ വാഹനം തടയുകയായിരുന്നു. തുടർന്നാണ് നോക്കുകൂലി ആവശ്യപ്പെട്ടത്. യന്ത്രഭാഗങ്ങൾ 184 ടൺ ആയിരുന്നു ഭാരം. പ്രശ്നം രൂക്ഷമായതോടെ പോലീസ് എത്തി. അതോടെ 10 ലക്ഷം എന്ന ആവശ്യം ഉപേക്ഷിച്ച് ടണ്ണിന് 2000 രൂപ വെച്ച് 3,68,000 രൂപ നൽകണമെന്നായി. വാഹനം കൊണ്ടുപോകാൻ റിംഗ് റോഡ് ഉപയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടു. രാവിലെ 11 തുടങ്ങിയ പ്രതിഷേധം 3 മണിക്കൂറോളം നീണ്ടു.
ഇറക്കുന്നതിനെ തൊഴിലാളികളുടെ ആവശ്യമില്ലെന്നും നോക്കുകൂലി തരാനാവില്ലെന്നും യന്ത്രഭാഗങ്ങൾ എത്തിച്ച കമ്പനി അധികൃതർ പറഞ്ഞെങ്കിലും തൊഴിലാളികൾ കേട്ടില്ല. അതോടെ കമ്പനി അധികൃതർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടു. നടപടിയെടുക്കാൻ ജില്ലാ ലേബർ ഓഫീസർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ ലേബർ ഓഫീസറും കഴക്കൂട്ടം ലേബർ ഓഫീസറും സ്ഥലത്തെത്തി പ്രതിഷേധാത്മകമായി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. തുടർന്ന് DCP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പ്രതിഷേധക്കാരെ മാറ്റി സൗത്ത് തുമ്പ ടോൾസ് ഗേറ്റ് വഴി വാഹനം കടത്തിവിട്ടു. കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ തുമ്പ പോലീസ് കേസെടുത്തു. എത്തിച്ചത് 20 ദിവസമെടുത്ത്. യന്ത്രസഹായത്തോടെ ഇറക്കുന്ന ഉപകരണങ്ങൾക്ക് 2 പേരുടെ സേവനം മാത്രം മതി, പിന്നെ എന്തിന് അവർക്ക് പണം നൽകണം? രാജേശ്വരി, കമ്പനിയുടെ പ്രോജക്ട് കൺസൾട്ടന്റ്. അംഗീകൃത ട്രേഡ് യൂണിയൻ പ്രവർത്തകരല്ല പ്രതിഷേധിച്ചത്. ജില്ലാ ലേബർ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ചിത്ര ലേബർ കമ്മീഷണർ. നോക്കുകൂലി ചോദിച്ചിട്ടില്ല. തദ്ദേശവാസികളോടുള്ള VSSCയുടെ അവഗണനയ്ക്കെതിരായ പ്രതിഷേധമാണ് ഉയർന്നത്. ഫാദർ യേശുദാസൻ, മാത്യൂസ് വേളി, ഇടവക വികാരി. റോക്കറ്റ് വിട്ടാലും നമ്മൾക്ക് കിട്ടണം. യന്ത്രഭാഗങ്ങൾ എത്തിച്ച കണ്ടെയ്നർ ലോറി തടയാനെത്തിയ നാട്ടുകാരെ പോലീസ് എത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. റോക്കറ്റ് വിട്ടാലും നോക്കുകൂലി കിട്ടണം എന്ന മട്ടിലാണ് ഇപ്പോഴും ഒരു വിഭാഗം ചുമട്ട് തൊഴിലാളികളുടെ പെരുമാറ്റം. നോക്കുകൂലി നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ തുമ്പ VSSCയിലേക്ക് കൊണ്ടുവന്ന കൂറ്റൻ യന്ത്രഭാഗങ്ങൾ ഇറക്കുന്നതിന് ചില കയറ്റിറക്ക് തൊഴിലാളികൾ ലക്ഷങ്ങളാണ് നോക്കുകൂലി ആവശ്യപ്പെട്ടത്. സഹകരിക്കും ചെന്നിത്തല. ഹരിപ്പാട്, പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി VD സതീശൻ മുൻകൈയെടുത്തത് നല്ല കാര്യമാണെന്ന് ഹരിപ്പാട്ടെ ഓഫീസിൽ ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സർ, മാഡം വിളി ഒഴിവാക്കും. KS സുധാകരൻ. കോൺഗ്രസ് കലഹത്തിനിടെ ഇന്ന് UDF യോഗം. അധ്യാപകർ ഗുണകരമായ രീതികൾ ആവിഷ്കരിക്കണം രാഷ്ട്രപതി. കോവിഡ് നിയന്ത്രണം, നാളെ യോഗം തിരുവനന്തപുരം. ഞായറാഴ്ച ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ചേരുന്ന അവലോകന യോഗം തീരുമാനമെടുക്കും. സതീശൻ വന്നു, ഉമ്മൻചാണ്ടി പറഞ്ഞു. കോൺഗ്രസ് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ്. പുതുപ്പള്ളിയിലെ വസതിയിൽ 50 മിനിറ്റ് രഹസ്യ ചർച്ച. തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അസഹിഷ്ണുത കാട്ടേണ്ട PT തോമസ്. പ്രഗത്ഭമതികളായ നേതൃത്വ നിര. ജെയിൻ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വേറിട്ട സാന്നിധ്യം. പുതിയ ബിസിനസ് മാനേജ്മെന്റ് ബിരുദങ്ങൾ, നൂതന കോമേഴ്സ് കോഴ്സുകൾക്ക് സംയോജിത സിലബസ്, തൊഴിലവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്തിക്കാൻ സർവകലാശാല. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സംതിങ് അഡ്വർടൈസ്മെന്റുള്ള റിപ്പോർട്ടുകളാണ് ഈ പേജും. അത് തന്നെ കേന്ദ്രത്തിന്റെ കീശ നിറച്ച് ഇന്ധന എക്സൈസ് നികുതി. ഏപ്രിൽ ജൂലൈയിൽ നികുതി വരുമാന വർധന 48%. അധിക വരുമാനം ഓയിൽ ബോണ്ട് ബാധ്യതയുടെ 3 മടങ്ങ്. കേന്ദ്രത്തിന്റെ ലോട്ടറി. 2020-21 ഇന്ധന എക്സൈസ് നികുതി വരുമാനം 2019-20 1.7 ലക്ഷം കോടി രൂപയിൽ നിന്ന് 88% വർദ്ധിച്ച് 3.35 ലക്ഷം കോടി രൂപയായി എത്തിയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. 2018-19 വരുമാനം 2.13 ലക്ഷം കോടി രൂപയായിരുന്നു. 60%. ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ പെട്രോളിന്റെ എക്സൈസ് നികുതി ലിറ്ററിന് 9.48 രൂപയായിരുന്നു. ഇപ്പോൾ 32.90 രൂപയാണ്. ഡീസലിന്റേത് 3.56 രൂപയിൽ നിന്ന് ഉയർന്ന് 31.80 രൂപയിലുമെത്തി. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ റീറ്റെയിൽ വിലയുടെ 60% കേന്ദ്ര സംസ്ഥാന നികുതികളാണ്. തിരുവല്ലത്തെ ടോൾ പിരിവ് തടഞ്ഞ് പ്രതിഷേധക്കാർ. ജില്ലയിൽ 2,103 പേർക്ക് കൂടി കോവിഡ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 2,103 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1,876 പേർ രോഗമുക്തരായി. കന്യാകുമാരിയിൽ 20 ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. പ്രതി അനീഷ് രാജൻ. 860,000 രൂപയുടെ വസ്തുക്കൾ കണ്ടെടുത്തു നാഗർകോവിൽ. കന്യാകുമാരി ജില്ലയിലെ 20 ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. ഇരണിയൽ സാരൽ സ്വദേശി അനീഷ് രാജാണ് 33 അറസ്റ്റിലായത്. കാട്ടുപന്നി ആക്രമണം, യുവാവിന് ഗുരുതര പരിക്ക്. പാലോട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്കിൽ യാത്ര ചെയ്ത യുവാവിന് പരിക്കേറ്റ്. കാറ്ററിംഗ് തൊഴിലാളിയായ തെന്നൂർ അരേകുന്ന് ഷെബിൻ മൺസിലിൽ ഷെയിൻ ഷാനിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കിൽ സഞ്ചരിക്കവേ കാട്ടുപന്നി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഷെഹിൻ ഷാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമിത വേഗതയിൽ എത്തിയ കാറിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. അപകടം മുട്ടത്തറ കല്ലുമുട്ടിൽ. കാറിലുണ്ടായിരുന്ന 3 പേർ പിടിയിൽ. തിരുവനന്തപുരം ലോക്ഡൌൺ ദിനമായ ഇന്നലെ തലസ്ഥാനത്ത് അമിത വേഗതയിൽ എത്തിയ കാറിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് ദാരുണാന്ത്യം. പോത്തങ്കോട് ഐരൂർപ്പാറ പാറവിളാകം അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം സൂര്യഭവനിൽ സുനിൽകുമാർ, മോളി ദമ്പതികളുടെ മകൻ സൂരജാണ് സുതി 21 മരിച്ചത്. കഞ്ചാവ് കച്ചവടം നടത്തിയ യുവാവ് പിടിയിൽ. കഴക്കൂട്ടം വൻതോതിൽ ലഹരി ഗുളികകളും കഞ്ചാവും കച്ചവടം നടത്തിയ യുവാവിനെ കഴക്കൂട്ടം എക്സൈസ് സംഘം പിടികൂടി. ഇൻഫോസിസ് സമീപം കുളത്തൂർ മേടനട വികാസ് ഭവനിൽ വിവേക്
വിശ്വനാഥനാണ് 28 എക്സൈസിന്റെ പിടിയിലായത്. കഴക്കൂട്ടം ആക്കുളം ബൈപ്പാസിൽ ബൈക്കിൽ കൊണ്ടുവരികയായിരുന്ന ലഹരി വസ്തുക്കളാണ് എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. വലിയതുറയിൽ നിന്ന് ഇവ എത്തിച്ചെന്നാണ് സംശയം. സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം തിരുവനന്തപുരം ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പാറ്റോർ തകരപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അപേക്ഷിക്കാം. ആനിരാജയ്ക്കെതിരെ നടപടിയുണ്ടാകില്ല. കേരള പോലീസിൽ RSS ഗ്യാങ് ഉണ്ടെന്ന വിവാദ പരാമർശം നടത്തിയ ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനിരാജയ്ക്കെതിരെ പാർട്ടി നടപടിയുണ്ടാകില്ല. സംസ്ഥാന ഘടകവുമായി കൂടിയാലോചിക്കാതെയായിരുന്നു വിമർശനമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. പി ജയരാജന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കോവിഡ് ബാധിതനായ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട മുൻ MLA CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ജയരാജന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശമ്പള കമ്മീഷൻ ശുപാർശ ന്യൂനപക്ഷാവകാശം ഹനിക്കുന്നത്. ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസ്. ന്യൂഡൽഹി സുകേഷ് ചന്ദ്രശേഖർമത്ത് ലീന മരിയപ്പോൾ സമ്പാദിച്ച തുകയിൽ നിന്ന് 25 കോടി തട്ടിയെടുക്കാനുള്ള കൊടുംകുറ്റവാളി രവി പൂജാരിയുടെ ശ്രമമാണ് കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പിൽ കലാശിച്ചത്. യുവജന സഹകരണ സംഘം ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം. കാലിത്തീറ്റയ്ക്ക് വില കൂട്ടിയിട്ടില്ല കേരള ഫീഡ്സ്. കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റയ്ക്ക് വില കൂട്ടിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും സ്വകാര്യ കമ്പനിയുടെ സമാന കാലിത്തീറ്റയേക്കാൾ 95 രൂപ വിലക്കുറവുണ്ടെന്നും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബി ശ്രീകുമാർ അറിയിച്ചു. ട്രാൻസ്പോർട്ട് ഘട്ടങ്ങളിൽ ജനസൗഹൃദ മദ്യഷോപ്പ്. ചിയേഴ്സ് പറയാതെ തൊഴിലാളി സംഘടനകൾ. തിരുവനന്തപുരം KSRTC കെട്ടിടങ്ങളിൽ വെബ്കോ തുറക്കുക. ക്യൂ ഇല്ലാത്ത മദ്യവിൽപ്പനശാലകളും സൂപ്പർ മാർക്കറ്റുകളും. തിരക്കുള്ള അവസരങ്ങളിൽ ടോക്കൺ വാങ്ങി ഹാളിൽ ഫാനിലെ കാറ്റേറ്റം DV കണ്ടുമിരിക്കാം. സൂപ്പർ മാർക്കറ്റ് രീതിയിലുള്ള ഷോപ്പാണ് മറ്റൊന്ന്. സാധനം നോക്കി നടന്നു വാങ്ങാം. അപമര്യാദയായി പെരുമാറിയ ആംബുലൻസ് ഡ്രൈവർ അറസ്റ്റിൽ. തിരുവല്ല വനിതാ അറ്റൻഡറോട് അപമര്യാദയായി പെരുമാറിയ ആംബുലൻസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. 108 ആംബുലൻസിലെ താൽക്കാലിക ഡ്രൈവറായ ഓച്ചിറ ഷാലി ഭവനിൽ ഷിനിത് 27 അറസ്റ്റിലായത്. കട്ടാനം സ്വദേശിയായ 34 നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. പരുമല ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. വഴി ചോദിക്കാനെത്തി അപമര്യാദയായി പെരുമാറുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി. പ്രതിയെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ 15 ഉപദ്രവിച്ച താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിൽ. ബിനു പത്തനംതിട്ട കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ CFLTC 16 നേരെ ലൈംഗികാതിക്രമം കാട്ടിയ താൽക്കാലിക ജോലിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെന്നീർക്കര ഊന്നുകൾ ഇളങ്കുഴിയിൽ ബിനുവിനെ 30 ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തത്. ആകാശ് പറന്നെത്തി പഞ്ചരത്നം ഉത്രജ സുമംഗലിയായി. അമ്മക്കിളിയുടെ സ്നേഹത്തണലിൽ നിന്ന് പഞ്ചരത്നം ഉത്രജയും പുത്തൻ ഗുട്ടിൽ ചേക്കേറി. പത്തനംതിട്ട വള്ളിക്കോട് ആകാശ് ഭവനിൽ തുളസീധരൻ സുമംഗല കുമാരി ദമ്പതികളുടെ മകൻ ആകാശാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഉത്രജയ്ക്ക് മിന്നു ചാർത്തിയത്. സഹോദരൻ ഉത്രജൻ കാരണവരുടെ സ്ഥാനത്ത് നിന്ന് പെങ്ങളെ ആകാശിനെ കൈപിടിച്ചു കൊടുത്തു. അമ്മ രമാദേവിയും ഒരു സഹോദരി ഉത്തമയും ഭർത്താവും സംബന്ധിച്ചു. വഖഫ് ബോർഡ് CEO സർക്കാർ സത്യവാങ് മൂലം നൽകി. ന്യൂഡൽഹി വിരമിക്കൽ പ്രായം കഴിഞ്ഞതിനെ തുടർന്ന് കേരള വഖഫ് ബോർഡ് CEO ആയി തുടരാൻ മുഹമ്മദ് ജമാലിന് അവകാശമില്ലെന്ന് കാട്ടി സംസ്ഥാന സർക്കാരും വഖഫ് ബോർഡും സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. ദോഹയിലെ ബിർള സ്കൂളിൽ ഒഴിവ്. തിരുവനന്തപുരം ദോഹയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ബിർള പബ്ലിക് സ്കൂളിലെ അനധ്യാപക ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് വഴി നിയമനം നടത്തുന്നു. പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. 70,000 മുതൽ 89,000 രൂപ വരെയാണ് അടിസ്ഥാന ശമ്പളം. വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.norkaroots.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി September 13. കൂടുതൽ വിവരങ്ങൾക്ക് 1800-4253-9 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കൊയിലോയുടെ ഫേസ്ബുക്കിൽ പ്രദീപിന്റെ ആട്ടോറിക്ഷ വൈറൽ. കൊച്ചി സ്വപ്നത്തിലെ നിധി തേടി ലോകസഞ്ചാരം നടത്തുന്ന ആൽക്കെമിസ്റ്റിലെ സാന്റിയാഗോയെ പോലെ പ്രദീപിന്റെ പൌലോ കൊയിലോ ആൽക്കെമിസ്റ്റ് എന്ന ഓട്ടോറിക്ഷയും ഓടിയോടി നിധി പോലൊരു നേട്ടത്തിൽ എത്തി. ഓട്ടോറിക്ഷയുടെ ചിത്രം ബ്രസീലിയൻ വിശ്വ സാഹിത്യകാരൻ പൌലോ കൊയിലോ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഷെയർ ചെയ്തത് വൈറലായി. പ്രദീപ് ചേറായി കണക്കാട്ടുശ്ശേരി വീട്ടിൽ KA പ്രദീപ് 56 പത്താം ക്ലാസ് കഴിഞ്ഞ് കൊൽക്കത്തയിൽ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായി. വിവാഹശേഷം നാട്ടിൽ തങ്ങി 20 ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഇത് മൂന്നാമത്തെ വാഹനമാണ്. മുമ്പുണ്ടായിരുന്ന വണ്ടിക്കും ഇതേ പേരായിരുന്നു. കൊയിലയുടെ അഡൽത്തറിയാണ് ഇപ്പോൾ വായിക്കുന്ന പുസ്തകം. ഭാര്യ സിന്ധു, മകൻ പ്രണവ്, വിദ്യാർത്ഥി. ഭരണഘടന വധഭീഷണി നേരിടുന്നു മന്ത്രി റിയാസ്. തിരുവനന്തപുരം ഭരണഘടന നിരന്തര ആക്രമണം നേരിടുന്ന സമകാലിക ദിനങ്ങളിൽ അതിന് കാവലാളാകേണ്ടത് ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രമല്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് കൌൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ഗതാഗത കുരുക്കിൽ ആംബുലൻസ് കുടുങ്ങി രോഗി മരിച്ചു കൊല്ലങ്കോട് പുതുനഗരത്ത് ഗതാഗത കുരുക്കിൽ ആംബുലൻസ് കുരുങ്ങിയതോടെ സമയത്ത് ആശുപത്രിയിൽ എത്താനാവാതെ അതിനുള്ളിൽ ഉണ്ടായിരുന്ന രോഗി മരിച്ചു നന്ദൻ കിഴായ മുണ്ടിയൻ പറമ്പ് വേലായുധന്റെ മകൻ ശിവപ്രസാദ് 41 മരിച്ചത് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം തിരുവനന്തപുരം ചാർട്ടേഡ് അക്കൗണ്ടൻസ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ജനസംഖ്യാനുപാതമായി സ്കോളർഷിപ്പ് നൽകുന്നതിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു മത്സ്യബെട്ടിലെ എല്ലാ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് നിർബന്ധമാക്കാൻ നടപടി കുർബാന പരിഷ്കരണം ഇടയലേഖനം കത്തിച്ച് പ്രതിഷേധം കൊച്ചി കുർബാന ഏകീകരണം ഉൾപ്പെടെയുള്ള സീറോ മലബാർ സഭ സിനഡ് തീരുമാനങ്ങൾ വിവരിക്കുന്ന ഇടയലേഖനം ഒരു വിഭാഗം വൈദികരുടെയും വിശ്വാസികളുടെയും എതിർപ്പിനിടെ ഭൂരിപക്ഷം പള്ളികളിലും വായിച്ചു ഏതാനും പള്ളിയിൽ വിശ്വാസികൾ വായന തടസ്സപ്പെടുത്തിയും ഇടയലേഖനം പള്ളികളിൽ കത്തിച്ചും പ്രതിഷേധിച്ചു പൊള്ളലേറ്റ യുവതിയുടെ മരണം ജാമ്യത്തിലിറങ്ങിയ ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിൽ കല്ലമ്പലം യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ജയിലിലായ ശേഷം ജാമ്യത്തിലിറങ്ങിയ ഭർത്താവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പുതുശ്ശേരിമുക്ക് പൊട്ടളക്കുന്ന് കുന്നുവെള്ള പുത്തൻ വീട്ടിൽ പുഷ്പാങ്കദൻ ഓമന ദമ്പതികളുടെ മകൻ അമ്പിളി എന്ന് വിളിക്കുന്ന പ്രവീണിനെയാണ് 28 തൂങ്ങി മരിച്ച നിലയിൽ ഇന്നലെ ഉച്ചയോടെ കണ്ടെത്തിയത് രേഖകളില്ലാത്ത മത്സ്യബന്ധന ബോട്ട് പിടിച്ചെടുക്കും 8 പേർ കസ്റ്റഡിയിൽ കൊടുങ്ങല്ലൂർ ശ്രീലങ്കൻ വംശജരായ 15 പേർ തീരം വഴി പാകിസ്ഥാനിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയ്ക്കിടെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മത്സ്യബന്ധന ബോട്ട് അഴീക്കോട് കോസ്റ്റൽ പോലീസിന്റെ പിടിയിലായി INDC DN 15 MM 40 46 യഹോവ സലോം എന്ന ബോട്ടും അതിലുണ്ടായിരുന്നു 6 വർഷത്തിനിടെ തെരുവു നായ്ക്കൾ കടിച്ചത് 8 ലക്ഷം പേരെ 42 മരണം ആക്രമണം കൂടുതൽ തിരുവനന്തപുരത്ത് 6 വർഷത്തിനിടെ സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയവർ 8,09,629 പേർ 42 പേർക്ക് ജീവൻ നഷ്ടമായി കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ മരണം 9 പേർ പ്രതിവർഷം ഏറ്റവും അധികം തെരുവുനായി ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് 25,000+ ഈ വർഷം ജൂലൈ വരെ ജില്ലയിൽ 12,617 പേർ കടിയേറ്റ് ചികിത്സ തേടി ജില്ല തിരിച്ചുള്ള കണക്ക് ജില്ല മരണം തിരുവനന്തപുരം 5 കൊല്ലം 4 പത്തനംതിട്ട 2 ആലപ്പുഴ 1 കോട്ടയം 0 ഇടുക്കി 2 എറണാകുളം 4 തൃശൂർ 3 പാലക്കാട് 2 മലപ്പുറം 4 കോഴിക്കോട് 9 വയനാട് 3 കണ്ണൂർ 3 കാസർഗോഡ് 0 കോഴിക്കോട് നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വജ്ര ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു ഭരണഘടന വധഭീഷണി നേരിടുന്നു മന്ത്രി റിയാസ് ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടു 2DH HD എന്റർടൈൻമെന്റിനോടൊപ്പം ഒരു 2TH കണക്ഷൻ എടുക്കും ആകർഷകമായ ഓഫറുകൾ നേടും കംപ്ലീറ്റ് പരസ്യം കളിക്കളം ഇന്ത്യക്ക് സുവർണ തിരശീല ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മെഡൽ നേട്ടത്തോടെ ടോക്കിയോ പാരാളിമ്പിക്സ് കൊടിയിറങ്ങി 5 സ്വർണം 8 വെള്ളി 6 വെങ്കലം 19 മെഡലുകളുമായി ഇന്ത്യ അവസാന ദിവസം കൃഷ്ണ നാഗറിന് സ്വർണവും സുഹാസ് യതിരാജിന് വെള്ളിയും ഇന്ത്യയ്ക്ക് 367 റൺസ് ലീഡ് രവി ശാസ്ത്രിക്ക് കോവിഡ് നേപ്പാളിന് ഇന്ത്യയുടെ തിരിച്ചടി കാഠ്മണ്ഡു കഴിഞ്ഞ ദിവസം തങ്ങളെ സമനിലയിൽ തളച്ച നേപ്പാളിനെ ഇന്നലെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ കീഴടക്കി ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കേശവ ദേശിരാജു അന്തരിച്ചു ഫവാനിപൂരിന് മകളെ വേണം പ്രചാരണം ആരംഭിച്ച് തൃണമൂൽ കോൺഗ്രസ് കൊൽക്കത്ത September 30 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനായി പ്രചരണം ആരംഭിച്ച തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വീണ്ടും ജനവിധി തേടുന്ന ഭവാനിപൂരിൽ ആദ്യഘട്ട പ്രചരണത്തിനായി ചുവരെഴുത്തുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് തൃണമൂൽ പ്രവർത്തകർ ഗിലാനിയുടെ മൃതദേഹത്തിൽ പാക് പതാക പുതപ്പിച്ചു UAPA ചുമത്തി പോലീസ് ശ്രീനഗർ കാശ്മീരിലെ വിഘടനവാദി നേതാവ് സയ്യിദ് അലി ഷാ ഗിലാനിയുടെ മൃതദേഹത്തിൽ പാക് പതാക പുതപ്പിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായതിന്റെ പിന്നാലെ UAPA ചുമത്തി പോലീസ് കേസെടുത്തു ഗിലാനിയുടെ മരണത്തെ തുടർന്ന് നിർത്തിവെച്ച ഇന്റർനെറ്റ് ഫോൺ സേവനങ്ങൾ ശനിയാഴ്ച രാത്രി പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് വീഡിയോ പ്രചരിച്ചത് പഞ്ചജന്യയുടെ കവർ സ്റ്റോറി സ്വകാര്യ അഭിപ്രായമെന്ന് RSS വ്യാജ വാക്സിൻ ജാഗ്രത വേണമെന്ന് കേന്ദ്രം ന്യൂഡൽഹി അന്താരാഷ്ട്ര വിപണിയിൽ കോവിഷീൽഡിന്റെ വ്യാജ പതിപ്പ് കണ്ടെത്തിയതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വേജ വാക്സിനെതിരെ ജാഗ്രത വേണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം നിലവിൽ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന വാക്സിനുകളുടെ പേര് നിറം മറ്റ് വിവരങ്ങൾ അടങ്ങിയ പട്ടികയും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അയച്ചു ഒപ്പം കാനഡ UK ഇറ്റലി US ജർമ്മനി ഫ്രാൻസ് ജപ്പാൻ തുടങ്ങിയ G7 രാജ്യങ്ങളിൽ കാൾ കൂടുതൽ വാക്സിൻ ഇന്ത്യയിൽ വിതരണം ചെയ്തുവെന്ന് കേന്ദ്രം ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം രാജ്യത്ത് 42,766 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു 308 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു 410,048 പേരാണ് ചികിത്സയിലുള്ളത് ഭൂപേഷ് ബാഗലിന്റെ പിതാവിനെതിരെ കേസ് ആരും നിയമത്തിന് അതീതരല്ലെന്ന് രൂപേഷ് റായ്പൂർ
ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് സിംഗ് ബാഗലിന്റെ പിതാവായ നന്ദകുമാർ ബാഗലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു ബ്രാഹ്മണരെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിനാണ് കേസെടുത്തത്. യുപിയിലാണ് സംഭവം നടന്നത്. നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ബ്രാഹ്മണരെ പ്രവേശിക്കരുതെന്ന് ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണ് കേസിനാസ്പദമായ സംഭവം. കരുത്തവിച്ച് മുസാഫർപൂരിൽ കർഷകരുടെ മഹാപഞ്ചായത്ത്. ന്യൂഡൽഹി, ഉത്തർപ്രദേശിൽ BJP മുട്ടുകുത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് മുസാഫർപൂരിൽ ആയിരക്കണക്കിന് കർഷകർ പങ്കെടുത്ത മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചു. മുസാഫർപൂരിലെ സർക്കാർ ഇന്റർ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മഹാപഞ്ചായത്തിൽ യുപിക്ക് പുറമെ ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരും ഭാഗമായി. ചരമം, മടവൂർപ്പാറ ബൈക്ക് അപകടം. ചികിത്സയിലായിരുന്ന സുഹൃത്ത് മരിച്ചു. വിനീഷ് ബാലരാമപുരം. സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് വിമുക്തഭടൻ മരിച്ചു. ബാലഗോപാൽ പോത്തൻകോട്. കോവിഡ് പോസിറ്റീവായി ക്വാറന്റൈനിൽ കഴിയുന്ന അനുജൻ ആഹാരവും പോയി മടങ്ങിയ വിമുക്തഭടൻ. വെഞ്ഞാറമൂട് വെള്ളമണ്ണടി വട്ടയം ശ്രീനികേതനിൽ ബാലഗോപാൽ 35 വാഹനാപകടത്തിൽ മരിച്ചു. കരുതലോടെ നിപ്പ ബാധിച്ച് മരിച്ച കോഴിക്കോട് ചാത്തമംഗലം പാഴൂർ സ്വദേശി 12 വയസ്സുകാരന്റെ മൃതദേഹം കണ്ണമ്പറമ്പ് ശ്മശാനത്തിൽ കബറടക്കത്തിനായി കൊണ്ടുവന്നപ്പോൾ. സ്വകാര്യ ആശുപത്രികൾക്ക് പ്രത്യേക നിർദ്ദേശം. തോക്ക് ലൈസൻസ് അന്വേഷണം എറണാകുളത്തേക്കും. നടൻ ബാലവിവാഹിതനായി തൃശൂർ. ചലച്ചിത്ര നടൻ ബാലവിവാഹിതനായി. കുന്നംകുളം ചെറുവത്തൂർ കുടുംബാംഗമായ പ്രൊഫസർ ഉദയന്റെയും പ്രൊഫസർ എസ്തർ മണിയുടെയും മകൾ ഡോക്ടർ എലിസബത്താണ് വധു. പാർവതിയുടെ കൈപിടിച്ച റോസ് ഹൌസിൽ മന്ത്രി ശിവൻകുട്ടി. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായിരുന്ന TV തോമസും KR ഗൗരിയമ്മയും ജീവിതത്തിൽ ഒന്നിച്ച വഴുതക്കാട് റോസ് ഹൌസിലെ മന്ത്രി VV ശിവൻകുട്ടി കുടുംബസമേതം താമസമാക്കി. സന്ദർശകരെ ഇനി റോസ് ഹൌസിലാണ് കാണുന്നത്. KSRTCയുടെ പെട്രോൾ പമ്പുകൾ 15 തുറക്കും. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള KSRTCയുടെ പെട്രോൾ പമ്പുകൾ 15 തുറക്കും. സംസ്ഥാനതല ഉദ്ഘാടനം കിഴക്കേക്കോട്ടയിൽ നടക്കും. ചടയമംഗലം, കോഴിക്കോട്, പെരിന്തൽമണ്ണ, തൃശൂർ, മൂവാറ്റുപുഴ, ചാലക്കുടി, കിളിമാനൂർ എന്നിവിടങ്ങളിലും പമ്പുകൾ അന്ന് പ്രവർത്തനം ആരംഭിക്കും. വനിതാ പ്രാതിനിധ്യം കൂട്ടാനുള്ള നടപടികൾ തുടരും. ചീഫ് ജസ്റ്റിസ്. ന്യൂഡൽഹി, ജഡ്ജിമാരിൽ വനിതാ പ്രാതിനിധ്യം കൂട്ടാനാണ് ശ്രമിക്കുന്നതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് NV രമണ അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പിന്നിടുമ്പോൾ എല്ലാ മേഖലയിലും 50% വനിതാ പ്രാതിനിധ്യത്തിനായി ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. സുപ്രീംകോടതിയിൽ 15% വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാനേ സാധിച്ചുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ പ്രാതിനിധ്യം കൂട്ടാനുള്ള നടപടികൾ തുടരും. ജഡ്ജിമാരുടെ നിയമനത്തിനുള്ള തീരുമാനങ്ങൾ ഒരു ടീം വർക്കാണെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ PSC പരീക്ഷ മാറ്റിവെച്ചു. പാൽ ശ്വാസകോശത്തിൽ കുടുങ്ങി 1.5 വയസ്സുകാരൻ മരിച്ചു. കട്ടിലിൽ കിടത്തി സ്പൂണിൽ കോരി നൽകിയ പാൽ ശ്വാസകോശത്തിൽ കുടുങ്ങി 1.5 വയസ്സുകാരൻ മരിച്ചു. കാസർഗോഡ്. സ്വകാര്യ ആശുപത്രികൾക്ക് പ്രത്യേക നിർദ്ദേശം. അതിജീവനത്തിന്റെ കരുത്തോടെ വീണ്ടും. കോഴിക്കോട്, നിപ്പ പ്രതിരോധത്തിനുള്ള മുൻകരുതലുകൾ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളുടെ അധികൃതരുമായി ചർച്ച നടത്തി. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ എന്നിവയുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കണം. അസ്വാഭാവിക മരണങ്ങളും ശ്രദ്ധിക്കണം. ഈ വിവരങ്ങൾ അപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കണം. നിപ്പയുടെ രോഗ സുഷുപ്താവസ്ഥ 7 ദിവസമാണെന്നാണ് കണക്കാക്കുന്നത്. ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഉടനെത്തും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ക്ഷാമം പെട്ടെന്ന് പരിഹരിക്കും. ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ആശുപത്രി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഓൺലൈൻ യോഗത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്, ജില്ലാ കളക്ടർ ഡോക്ടർ എൻ തേജ്, ലോഹിത് റെഡ്ഡി, റിസപ്ഷൻ ഓഫീസർ മുഹമ്മദ് വൈ സഫീറുള്ള, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VJയശ്രീ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ A നവീൻ എന്നിവർ പങ്കെടുത്തു. തുടർന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.